മൊഡ്യൂൾ 3 ലെ കുറച്ച് തിയറി പാർട്സ് ആണ്. ഫസ്റ്റ് ഫ്ലെക്സിബിൾ പെർമനന്റ് എന്താണ്, റിജിഡ് പെർമനന്റ് എന്താണെന്ന് നോക്കാം. ഇത് പഠിക്കാൻ എളുപ്പം നമ്മളിതൊരു ടേബിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിന് എളുപ്പമായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് പഠിച്ച് വെച്ചാൽ മതി, മറ്റേ നമുക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, ഫ്ലെക്സിബിൾ പെർമനന്റ് എന്ന് പറയുന്നത് ഫ്ലെക്ചറൽ സ്ട്രെങ്ത് കുറവായിരിക്കും. അതുപോലെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗ്രെയിൻ ടു ഗ്രെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സബ് ബേസ് കോഴ്സ് വയ്ക്കും, ഒരു സബ് ഗ്രേഡ് കോഴ്സ് വേണം, അതിൻ്റെ മുകളിലായിരിക്കും സബ് ബേസ് കോഴ്സ് വയ്ക്കുന്നത്. അതിനുശേഷം അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ ഫ്ലെക്സിബിൾ പെർമനന്റ് ചെയ്തു പോകുന്നത്. ഇതുപോലെയാണ് ഫ്ലെക്സിബിൾ പെർമനന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു കോമ്പാക്റ്റഡ് സബ് ഗ്രേഡ് കാണും, ദെൻ സബ് ബേസ് കോഴ്സ് കാണും, ദെൻ ബേസ് കോഴ്സ്, ബൈൻഡറി കോഴ്സ്, സർഫസ് കോഴ്സ്. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലെക്സിബിൾ പെർമനന്റ് കാണുന്നത്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ പെർമനന്റിന് തെർമൽ സ്ട്രെസ്സസൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. തെർമൽ സ്ട്രെസ്സസൊന്നും ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ ആവശ്യമില്ല. ഡിസൈൻ ലൈഫ് എന്ന് പറയുന്നത് 10 to 15 ഇയേഴ്സ് ആയിരിക്കും. ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കുറവാണ്, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ നമ്മളിപ്പോൾ റോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാഫിക്കിന് വേണ്ടി ആ ചെയ്ത് 24 hours നമുക്ക് ആ ട്രാഫിക്കിന് വേണ്ടി കൊടുക്കാവുന്നതാണ്. അതുപോലെ ഓയിലും കെമിക്കൽസും ഒക്കെ വീണാൽ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് പറയുന്നത് റിജിഡ് പെർമനന്റ് ആണ്. റിജിഡ് പെർമനന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു, അത് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി, മനസ്സിലാവും. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫ്ലെക്സിബിൾ പെർമൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, കൺവെൻഷണൽ ഫ്ലെക്സിബിൾ പെർമൻ്റ്. കൺവെൻഷണൽ ഫ്ലെക്സിബിൾ പെർമൻ്റ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഇതൊരു ലെയേഴ്സ് സിസ്റ്റം ആയിരിക്കും. അതുപോലെ ഇതിൽ ഹൈ ക്വാളിറ്റി എക്സ്പെൻസീവ് മെറ്റീരിയൽ നമുക്ക് പുറത്തെ ലെയറിലും ആ താഴത്തോട്ട് വരുമ്പോൾ താഴെയാണ് സ്ട്രെസ് കൂടുതലുണ്ടാവുന്ന ആ പോർഷനിൽ ചീപ്പ് മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ കൺവെൻഷണൽ ഫ്ലെക്സിബിൾ പെർമൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് ഫുൾ ഡെപ്ത് ആസ്ഫാൾട്ട് പെർമൻ്റ് എന്ന് പറയുന്നത്. ഫുൾ ഡെപ്ത് ആസ്ഫാൾട്ട് പെർമൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ബിറ്റൂമിനസ് ലെയേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സബ് ഗ്രേഡിൻ്റെ മുകളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന ബിറ്റൂമിനസ് അല്ലെങ്കിൽ ആസ്ഫോൾട്ട്, രണ്ടും ഒന്ന് തന്നെയാണ്, ആസ്ഫോൾട്ട് അല്ലെങ്കിൽ ബിറ്റൂമിനസ് ലെയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാറുണ്ട്, ലെയർ ചെയ്യാറുണ്ട് എങ്കിൽ അതിനെയാണ് ഫുൾ ഡെപ്ത് ആസ്ഫോൾട്ട് പെർമനന്റ് എന്ന് പറയുന്നത്. ഇത് കൂടുതൽ ഹൈ ട്രാഫിക്കുള്ള ഏരിയയിൽ, അതുപോലെ തന്നെ ഇതിങ്ങനെ ചെയ്യാൻ കാരണം ലോക്കൽ മെറ്റീരിയൽസ് അവൈലബിൾ അല്ലാത്ത കണ്ടീഷൻസിലായിരിക്കും നമ്മളിങ്ങനെ സബ് ഗ്രേഡ് കഴിഞ്ഞിട്ട് ഫുള്ള് അസ്ഫോൾട്ട് അല്ലെങ്കിൽ ബിറ്റൂമിനസ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ടൈപ്പിനെ ഫുൾ ഡെപ്ത് അസ്ഫോൾട്ട് പെർമനന്റ് എന്ന് പറയാം. തേർഡ് വൺ, കണ്ടെയ്ൻഡ് റോക്ക് അസ്ഫോൾട്ട് മാറ്റ്സ്. ഇതെന്ന് പറഞ്ഞാൽ രണ്ട് അസ്ഫോൾട്ട് ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് അഗ്രിഗേറ്റ്സ് കൂടെ ലെയർ ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ കണ്ടെയ്ൻഡ് റോക്ക് അസ്ഫോൾട്ട് മാറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ ഇച്ചിരി കൂടെ മോഡിഫൈഡ് ഫോമിൽ നമുക്ക് ഈ അസ്ഫോൾട്ട് കാണും അല്ലെങ്കിൽ ബിറ്റൂമിനസ് കാണും, അത് ദെൻ കോൺക്രീറ്റ്, ദെൻ അഗ്രിഗേറ്റ്. ഈ ഒരു ലെയർ ബേസ് ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതാണ്, കാരണം വെർട്ടിക്കലി ഉള്ള കംപ്രഷൻ സ്ട്രെങ്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ടൈപ്സ് ഓഫ് ഫ്ലെക്സിബിൾ പെർമനന്റ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലെക്സിബിൾ പെർമനന്റിൻ്റെ ആ ഒരു ലെയർ ഏതൊക്കെ ലെയർ ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു ഫിഗർ കണ്ടില്ലേ, ആ ലെയേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ, പിന്നെ അയാൾ യൂസ് ചെയ്യുന്ന കോഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അതിൽ പറയുന്നത് സീൽ കോട്ടാണ്. സീൽ കോട്ട് എന്ന് പറയുമ്പോൾ തിൻ സർഫസ് ട്രീറ്റ്മെൻ്റ് ആണ് സീൽ കോട്ട് എന്ന് പറയുന്നത്. ഇത് വാട്ടർ പ്രൂഫ് ആയിരിക്കും, അതുപോലെ തന്നെ സ്കിഡ് റെസിസ്റ്റൻസും ആയിരിക്കും സീൽ കോട്ട്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏറ്റവും പുറമേ കൊടുത്തേക്കുന്നതാണ് സീൽ കോട്ട് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് പറയുന്നത് ടാക്കോട്ടാണ്, നെക്സ്റ്റ് പ്രൈം കോട്ട്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ നോക്കി വെക്കുക, സീൽ കോട്ട് ഏറ്റവും മുകളിൽ സർഫസ് കോസിൻ്റെ മുകളിലായിരിക്കും, ടാക്കോട്ട് എന്ന് പറയുന്നത് ബൈൻഡറിൻ്റെ മുകളിൽ, പ്രൈം കോട്ട് എന്ന് പറയുമ്പം ബൈൻഡറിനും ബേസ് കോസിനും ഇടയിലായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ബൈൻഡർ എന്താണ്, ടാക്കോട്ടാണ്. ടാക്കോണ്ടർ എന്ന് പറയുമ്പോൾ ഇത് കണ്ടു, ഈ ബൈൻഡർ കോസിൻ്റെ ഈ ഒരു പോർഷനിലാണ് വന്നേക്കുന്നത്. എന്താണ് ഈ ഫുൾ പോർഷനിലാണ് ടാക്കോട്ട് വന്നേക്കുന്നത്. അപ്പോൾ ബൈൻഡർ കോസിനും അതുപോലെ തന്നെ സർഫസ് കോസിനും ഇടയിലുള്ള ആ ഒരു പോർഷനിൽ അതിൻ്റെ ബോണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടാക്കോട്ട് എന്ന് പറയുന്നത്. ഇത് തിന്നായിരിക്കണം, അതുപോലെ തന്നെ യൂണിഫോമിലെ കവേർഡ് ആയിരിക്കണം. അടുത്ത് പറയുന്നത് പ്രൈം കോട്ടാണ്. പ്രൈം കോട്ട് എന്ന് പറയുമ്പോൾ ബേസ് കോസിനും ബൈൻഡർ കോസിനും ഇടയിൽ ഒരു ബോണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈം കോട്ടായിരിക്കും. ഈ പോർഷനിലാണ് ദെൻ ഈ പോർഷനിലാണ് എന്ത് വരുന്നത്, പ്രൈം കോട്ട് വരുന്നത്. ഓക്കെ, ബൈൻഡർ കോസിനും ബേസ് കോസിനും ഇടയിൽ ബോണ്ടിങ് പ്രോപ്പറാക്കാൻ വേണ്ടി ഈ പ്രൈം കോട്ട് ഈ ഓൾസ് അല്ലെ നമ്മുടെ ലെയേഴ്സിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് അതെല്ലാം ഫില്ല് ചെയ്തിട്ട് ബോണ്ടിങ് പ്രോപ്പറാക്കാറാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന സബ് ഗ്രേഡാണ്. സബ് ഗ്രേഡ് എന്ന് പറയുന്നതാണ് കോമ്പാക്റ്റഡ് സബ് ഗ്രേഡ്. ഈ സബ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫിഗർ ജസ്റ്റ് നിങ്ങൾ വരയ്ക്കുക. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഫിഗർ വരയ്ക്കുക.
അടയാളപ്പെടുത്തുക. ഓക്കെ, തിക്നെസ് ഓർമ്മ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ ഏതൊക്കെ പാർട്സ് ഉണ്ടോ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ആദ്യം പറഞ്ഞ സബ്ഗ്രേഡാണ്. നമ്മുടെ ഗ്രൗണ്ട് എടുക്കുകയാണെങ്കിൽ ഗ്രൗണ്ടിൻ്റെ മുകളിലല്ലേ നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഗ്രൗണ്ടിൻ്റെ മുകളിൽ ഉള്ള ആദ്യത്തെ പോർഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യാൻ റോഡ് ചെയ്യാനുള്ള ആദ്യത്തെ ആ ഒരു ഫോർമേഷനാണ് സബ്ഗ്രേഡ് എന്ന് പറയുന്നത്. ഇത് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഗുഡ് ഡ്രൈനേജ് പർപ്പസോടുകൂടിയും ഈസ് കോമ്പാക്ഷനോട് കൂടിയൊക്കെയാണ് നമ്മൾ സബ്ഗ്രേഡ് ചെയ്യുന്നത്. ഇത് റോഡ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പാർട്ടാണ്. രണ്ടാമത് പറയുന്നത് സബ് ബേസ് കോഴ്സ് ആണ്. സബ് ബേസ് കോഴ്സ് എന്ന് പറയുമ്പോൾ ചീപ്പ് മെറ്റീരിയൽസ് കൊണ്ടാണ് സബ് ബേസ് കോഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ബേസ് കോഴ്സിനും സബ്ഗ്രേഡിനും ഇടയിലായിരിക്കും ഉണ്ടാവുക. ബേസ് കോഴ്സിനും സബ്ഗ്രേഡിനും ഇടയിൽ സബ്ഗ്രേഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡ്രെയിനേജ് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സബ് ബേസ് കോഴ്സ്. അടുത്ത് പറയുന്നത് ബേസ് കോഴ്സ് ആണ്. ബേസ് കോഴ്സ് എന്ന് പറയുമ്പം വിയറിംഗ് കോഴ്സ് അല്ലെങ്കിൽ എന്താണ് വിയറിംഗ് കോഴ്സ് എന്ന് പറയുമ്പോൾ സർഫസ് കോഴ്സ് ആണേ. ഈ ബൈൻഡർ കോഴ്സ് എല്ലാത്തിലും കാണണമെന്നില്ല. അപ്പോൾ സർഫസ് കോഴ്സ് അല്ലെങ്കിൽ ബൈൻഡർ കോഴ്സിൻ്റെ താഴെ ആയിരിക്കും വരുന്നത് ബേസ് കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചറാണ് നമ്മുടെ റോഡിൽ. ഇതിൽ നമ്മൾ ഗുഡ് മെറ്റീരിയൽ കൊണ്ടുവന്ന് വെച്ചാൽ ബ്രോക്കൺ സ്റ്റോൺസ് അല്ലെങ്കിൽ ക്രഷ്ഡ് സ്റ്റോൺസ് പോലെയുള്ള വെൽ കോമ്പാക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് വേണം നമ്മൾ ബേസ് കോഴ്സ് ചെയ്യാനുള്ളത്. ലോഡ്സ് ബിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ വിയറിംഗ് കോഴ്സിൻ്റെ തിക്നെസ്സും നമ്മുടെ ഈ പറയുന്ന ബേസ് കോഴ്സ് ഡിപ്പെൻഡ് ആണ്. ബൈൻഡർ അടുത്ത് പറയുന്ന ബൈൻഡർ കോഴ്സാണ്. ബൈൻഡർ കോഴ്സ് എന്ന് വെച്ചാൽ എല്ലാത്തിലും വരത്തില്ല, എല്ലാ സ്ട്രക്ചേഴ്സ് വരുന്ന സമയത്തും വരത്തില്ല. ഇതൊരു എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നതാണ് ബൈൻഡർ കോഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ സർഫസ് കോഴ്സ്. സർഫസ് കോഴ്സിനെയാണ് നമ്മൾ വിയറിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും റോഡിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയറാണ് വിയറിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഈ വിയറിംഗ് കോഴ്സ് എന്ന് പറയുമ്പോൾ സ്മൂത്ത് സർഫസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഡ്രെയിനേജ് കറക്റ്റ് ആയിരിക്കും, പെർക്കുലേഷൻസ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഫ്ലെക്സിബിൾ പേർമെൻറ്റിൻ്റെ പാർട്സ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫ്ലെക്സിബിൾ പേർമെൻറ്റും റിജിഡ് പേർമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. റിജിഡ് എന്ന് പറയുമ്പോൾ പൊതുവേ ബേസ് കോഴ്സ് ഉണ്ടാവും, ബേസ് കോഴ്സിന് മുകളിൽ കോൺക്രീറ്റ് വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഈ ബേസിൻ്റെ മുകളിൽ സബ് ബേസ് കൂടെ കൊടുക്കും, എന്നിട്ട് കോൺക്രീറ്റ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കണ്ട പോലെ അത്രയും ലെയർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് റിജിഡ് പെർമെൻറ്റ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ റിജിഡ് പെർമെൻറ്റിൻ്റെ ടൈപ്സ് ആണ്. ജോയിൻറ്റ് പ്ലെയിൻ കോൺക്രീറ്റ് പെർമെൻറ്റ് ഉണ്ട്, ജോയിൻറ്റ് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പെർമെൻറ്റ്, കണ്ടിന്യൂസ് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പെർമെൻറ്റ്, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് പെർമെൻറ്റ്. ഇത്രയുമാണ് നാല് ടൈപ്പ് ഓഫ് റിജിഡ് പെർമെൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റിൽ തന്നെ ഡബിൾഡും അൺഡബിൾഡും ഉണ്ട്. ഡബിൾഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാറാണ്. ഇനി എന്താണ് ജോയിൻറ്റ് പ്ലെയിൻ കോൺക്രീറ്റ് പെർമെൻറ്റ് നോക്കാം. ഇത് പി സി സി വെച്ചാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ജോയിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പി സി സി ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ജോയിൻസ് കാണും. ഈ ജോയിൻസ് ഒരു സ്പേസിങ് കൊടുക്കണം. ജോയിൻറ്റ് ടു ജോയിൻറ്റിൻ്റെ സ്പേസിങ് എന്ന് പറയുന്നത് 5 to 10 ആയിരിക്കും. അതുപോലെ ഡബിൾ ബാർസ് വെച്ചിട്ടായിരിക്കും അവിടുത്തെ എന്ത് ചെയ്യുന്നത് ലോഡ് ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും ഉണ്ടാകുന്നത്. രണ്ടാമത് പറഞ്ഞേക്കുന്നത് ജോയിൻറ്റ് സ്പേസ് ജോയിൻറ്റ് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പെർമെൻറ്റ്. റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ജോയിൻറ്റിൻ്റെ സ്പേസിങ് കൂട്ടാം. അപ്പോൾ അതൊരു 10 to 30 meters ഒക്കെ ആവാം ജോയിൻറ്റ് സ്പേസിങ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഡബിൾ ബാർസ് തന്നെയാണ് ഇവിടെയും ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല, ജോയിൻറ്റിൻ്റെ സ്പേസിങ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അടുത്ത് പറയുന്ന കണ്ടിന്യൂസ് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പെർമെൻറ്റ് ആണ്. ഇത് ആ പേര് തന്നെ അറിയാം, ജോയിൻ്റ് ഒന്നും കാണത്തില്ല, ജോയിൻ്റ് കാണത്തില്ല. അതുപോലെ തന്നെ മെയിൻ ഇത് മെയിൻ എന്ന് പറയുന്നത് ജോയിൻറ്റ് കാണത്തില്ല, അത് തന്നെയാണ്. അടുത്ത് പറയുന്നത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് പെർമെൻറ്റ് ആണ്. പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് പെർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റോഡ് ചെയ്യുന്ന ആ ട്രാഫിക്കിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രീ സ്ട്രെസ് ചെയ്യും. പ്രീ സ്ട്രെസ് ചെയ്യുമ്പോൾ പിന്നെ ആ ട്രാഫിക് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ടെൻസൈൽ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും. ഈ പ്രീ സ്ട്രെസ്സിങ് നേരത്തെ കൂട്ടി കൊടുക്കുന്നത് കാരണം അപ്പോൾ ടെൻസൽ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ക്രാക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, ജോയിൻറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, പെർമനൻറ്റ് ലൈഫ് കൂട്ടാൻ പറ്റും. പൊതുവേ ഈ പറയുന്ന പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് പെർമനൻറ്റ് നമ്മൾ എയർപോർട്ടിലൊക്കെയാണ് കൂടുതലും കൊടുക്കുന്നത്. നമ്മൾ ജോയിൻറ്റ് ജോയിൻറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞു, എന്താണ് ജോയിൻ്റ് എന്ന് നോക്കാം. ദാ ഈ കാണുന്നില്ലേ, നമ്മൾ സ്ഥിരം മിക്കവാറും കാണാറുള്ളത് തന്നെയാണിത്. ഇതാണ് ജോയിൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജോയിൻറ്റ്. ഈ ജോയിൻറ്റ് കൊടുക്കുന്നതിൻ്റെ സ്പേസിങ് ആണ് നമ്മൾ ഓരോന്നിലും ഓരോ ഇതായിട്ട് പറഞ്ഞത്, 5 to 10 എന്നും 10 to 30 എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ.